എനിക്ക് പിന്നിൽ കാണുന്നത് കേരള ഫയർഫോഴ്സ് അസോസിയേഷന്റെ കുടിവെള്ള സ്റ്റാളാണ്. നേരം 8 മണി കഴിഞ്ഞിട്ടും നല്ല തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. നമ്മുടെ മേളയിലേക്ക് എത്തുന്ന നിരവധി കലാകാരന്മാർക്കും രക്ഷിതാക്കൾക്കും സന്ദർശകർക്കൊക്കെ വളരെ രീതിയിൽ പ്രയോജനപ്പെടുന്ന തരത്തിലാണ് കുടിവെള്ള സ്റ്റാൾ ഒരുക്കിയിട്ടുള്ളത്. കുടിവെള്ളത്തിനായിട്ട് അലയേണ്ട ഒരു സാഹചര്യം പോലുമില്ല. അത്തരത്തിൽ ഏറ്റവും അനുയോജ്യമായ രീതിയിൽ തന്നെ മേളയെ സമ്പുഷ്ടമാക്കുന്നതിൽ ഇത്തരം സ്റ്റാളുകളുടെയൊക്കെ പ്രാധാന്യം വളരെയധികം ഉണ്ട്. നമുക്കും ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് വരാം. ഒരേ തിരക്കാണോ? ഏയ് തിരക്കൊന്നുമില്ല. സന്തോഷല്ലേ ഉള്ളേ? എങ്ങനെയുണ്ട്? സന്തോഷം തന്നെ, സന്തോഷം തന്നെ. നിറയെ ആളുകൾ വന്നു പോകുന്നു അല്ലേ? നമ്മുടെ 61-ാമത് സംസ്ഥാന കലോത്സവത്തിൽ ഏറ്റവും പ്രയോജനപ്രദമായിട്ടുള്ള ഒരു സ്റ്റാൾ കൂടിയാണിത്. ഇത്തരമൊരു സംരംഭവുമായിട്ട് എങ്ങനെ ആശയമായിട്ട് വരുമ്പോൾ എന്താണ് തോന്നുന്നത്? അല്ലെങ്കിൽ അതിന് പിന്നിൽ എന്തായിരുന്നു ഉദ്ദേശം? ഇവിടെ വരുന്ന ഒരാൾ പോലും ദാഹം കൊണ്ട് വീർപ്പ് മുട്ടരുത്. അപ്പോൾ അവരുടെ ദാഹം അകറ്റാൻ ആവശ്യമായിട്ടുള്ള പണികൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. കുടിവെള്ള വിതരണം ഇവിടുത്തെ മത്സരാർത്ഥികളും അതുപോലെ തന്നെ അവരുടെ രക്ഷിതാക്കളും ഒപ്പം ഇവിടെ വന്നിട്ടുള്ള മീഡിയ ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജീവനക്കാരും നാട്ടുകാരും ഒക്കെ എല്ലാവരും ഇത് എടുത്തിട്ടുണ്ട്. വെള്ളം ഇവിടെ വന്നിട്ടുള്ള കുടിവെള്ളം നുകർന്നു പോയിട്ടുണ്ട്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ഞങ്ങളുടെ മുൻ വർഷങ്ങളിലും ഇത് ഇതേപോലെ ഞങ്ങൾ ഈ പരിപാടി തുടങ്ങിയിരുന്നു, നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രവർത്തനം കേരള ഫയർ സർവീസ് അസോസിയേഷൻ കോഴിക്കോട് മേഖലാ കമ്മിറ്റി ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ളത്. ഇത് സാധാ ചുടുവെള്ളം തന്നെയാണോ? ഇത് ഔഷധക്കൂട്ടുകളുടെയാണ്. നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരാളുടെ കടയിൽ നിന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് വരുത്തിയതാണ്. നമ്മൾ മുൻ വർഷങ്ങളിലും ഇതുപോലെ കുടിവെള്ള വിതരണം നടത്തിയ സമയത്ത് ഈ ഔഷധക്കൂട്ടുകൾ തന്നെയാണ് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. എല്ലാവിധ ഭാവുകങ്ങളും നേരെയാണ് ഇത്തരമൊരു സംരംഭവുമായി മുന്നോട്ട് വന്നതിൽ. ഇനിയും വളരെയധികം നല്ല രീതിയിൽ തന്നെ ഇത്തരം സാമൂഹ്യ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ, നന്ദി.